ഇനി വാർത്തകൾ അതിവേഗത്തിൽ. എറണാകുളം ജില്ലയിൽ 12 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും സമ്പർക്ക വ്യാപനം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത. മാർക്കറ്റിലെ മാത്രം 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്നുള്ളവരുടെ സ്രവ പരിശോധന തുടരുകയാണ്. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇന്നിറങ്ങും. പുതിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. 2.5 കിലോമീറ്ററിന് 8 രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 90 പൈസ വീതവുമാണ് നിരക്ക്. ബൈക്ക് യാത്രക്കാരെ ആകർഷിക്കാൻ KSRTC ആവിഷ്കരിച്ച ബസ് ഓൺ ഡിമാൻഡിന് ഇന്ന് തുടക്കം. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ രാവിലെ 9 ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്യും. 102 യാത്രക്കാരാണ് തിരുവനന്തപുരത്തേക്കുള്ള നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ സർവീസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന് സബ് സെന്ററുകൾ അനുവദിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ സെനറ്റ് അംഗങ്ങൾ. സെനറ്റിന്റെ അംഗീകാരമില്ലെന്നും സർക്കാർ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. മലപ്പുറം എടവണ്ണ മനാഫ് വധക്കേസിൽ പ്രധാന പ്രതികളെ രക്ഷപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി ആരോപിച്ച് കുടുംബം കലക്ടറേറ്റ് മുമ്പിൽ സമരം നടത്തി. വിചാരണയ്ക്ക് മുന്നോടിയായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സമരം ഉദ്ഘാടനം ചെയ്തു.